നമസ്കാരം. ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ്. സിംഗിൾ എൻജിൻ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളാണ് തേജസ് യുദ്ധവിമാനങ്ങൾ. ഏതാണ്ട് 48,000 crore rupees ഇന്ത്യൻ എയർഫോഴ്സ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡിൽ നിന്നും ഈ തേജസ് വിമാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുത്തതിനുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രിയമേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്ത്യയുടെ പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നൽകിയ ഒരു മറുപടി അനുസരിച്ച് 7 രാജ്യങ്ങളാണ് തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായി പരിഗണിക്കുന്നത് എന്നാണ്. മലേഷ്യ ഉൾപ്പെടെ മലേഷ്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, അർജൻറ്റീന, ഈജിപ്റ്റ് തുടങ്ങി 7 രാജ്യങ്ങളാണ് തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. ഇതിൽ മലേഷ്യ ഏതാണ്ട് വാങ്ങൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 2009 February മലേഷ്യ ഇത് സംബന്ധിക്കുന്ന ഒരു ഇനീഷ്യൽ വർക്ക് ഓർഡർ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകുന്നത്. 18 യുദ്ധവിമാനങ്ങൾ ആദ്യഘട്ടത്തിൽ മലേഷ്യ വാങ്ങാനൊരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. മൊത്തത്തിൽ എത്ര വിമാനമാണ് മലേഷ്യക്ക് വേണ്ടത് എന്നത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ മലേഷ്യ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന റഷ്യയുടെ MiG-29 എന്ന യുദ്ധവിമാനങ്ങൾ, ആ യുദ്ധവിമാനങ്ങൾ അവരുടെ വ്യോമസേനയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. പകരം ആയിട്ടാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങളെ പരിഗണിക്കുന്നത്. കാരണം ഈ തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ന് ലോകത്ത് തന്നെ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനങ്ങളാണ് എന്നോർക്കണം. ഇവിടെ തേജസിന് ചൈനയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മത്സരമുണ്ട്. അതുപോലെ മറ്റു ചില രാജ്യങ്ങൾ റഷ്യയുടെ MiG-29 ഉൾപ്പെടെയുള്ളവ മത്സര രംഗത്തുണ്ട് എങ്കിൽ പോലും തേജസിന് കൂടുതൽ രാജ്യങ്ങൾ കൂടുതൽ ആവശ്യകത പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ചൈനയുടെ വിമാനത്തിന് തേജസിനേക്കാൾ വില കുറവാണ്. പക്ഷേ ഇതിൻ്റെ ആക്രമണശേഷിയിലും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലും ഇന്ത്യ സാങ്കേതികവിദ്യയിലടക്കം മുന്നിട്ട് നിൽക്കുന്നു ഇന്ത്യയുടെ തേജസ് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് മലേഷ്യ അടക്കമുള്ള 7 രാജ്യങ്ങൾ തേജസ് വാങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചന. രാജ്യത്ത് പ്രതിരോധ കയറ്റുമതി ഏതാണ്ട് ഒരു 10 വർഷം മുന്നേ യുദ്ധവിമാനങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാകും ഈ അടുത്ത കാലത്തെങ്കിലും ഇന്ത്യ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ഈ പ്രതിരോധ രംഗത്ത് ചില ചെറിയ വസ്തുവകകൾ അല്ലെ ചെറിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക എന്നതിൽ കവിഞ്ഞ് വലിയ രീതിയിൽ പ്രതിരോധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ആ ഇറക്കുമതി കരാറുകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും ഇന്ത്യയിലെ ഭരണകൂടം നേരിട്ടിട്ടുണ്ട്. ബോഫേഴ്സിൽ തുടങ്ങിയ അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇങ്ങനെ നിരവധി പ്രതിരോധ ഇടപാടുകളിൽ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരുന്നു ഇന്ത്യൻ ഭരണകൂടം. പലതരത്തിലുള്ള ഇടനിലക്കാർ ഈ പ്രതിരോധ കരാറുകളിൽ ഒപ്പമുണ്ടായിരുന്നു. ഫലത്തിൽ ഈ വലിയ അഴിമതിയും ഇടനിലക്കാരുടെ ആധിക്യവുമെല്ലാം ഇന്ത്യൻ സേനയുടെ ആയുധങ്ങളെ അല്ലെങ്കിൽ ആയുധങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കഴിവിനെ ഇത് വല്ലാതെ ബാധിച്ചിരുന്നു. UPA ഭരണകാലത്ത് നമുക്കറിയാം, കരസേനാ മേധാവി പ്രതിരോധ മന്ത്രിയെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതിയിരുന്നു. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി നേരിട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമണത്തിന് മുതിർന്നർ തിരിച്ച് പ്രത്യാക്രമണം നടത്താനുള്ള ആയുധശേഷി ഇന്ത്യയിൽ കുറവാണ്, അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് നിലവിലുള്ള അത്യാധുനിക ആയുധങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ആയുധങ്ങൾ പഴഞ്ചനായി മാറിക്കഴിഞ്ഞു എന്നൊരു കത്ത് പ്രതിരോധ മന്ത്രിയെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ അയച്ച ഒരു ചരിത്രം ഇന്ത്യൻ കരസേനാ മേധാവിക്കുണ്ട്. പക്ഷേ നരേന്ദ്രമോദി 2014 അധികാരമേറ്റെടുത്ത ശേഷം പ്രതിരോധ രംഗത്ത്, സേനാ നവീകരണ രംഗത്ത്, ആയുധങ്ങളുടെ വാങ്ങലുകൾ സംബന്ധിച്ച് ഇവിടെയെല്ലാം വലിയ സുതാര്യത കൊണ്ടുവരികയും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക എന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, ആ ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്ന നിലയിലേക്ക് ഇന്ന് 8 വർഷം കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ മേഖല മാറിയിരിക്കുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ
നേട്ടം തന്നെയാണ്. അമേരിക്കയിലേക്ക് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു തേജസ്സിലൂടെ. അമേരിക്കയിലേക്ക് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി എന്നത് തന്നെ രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ രാജ്യം നേടിയ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് രാജ്യം നേടിയ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി കണക്കാക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.